ദോഷവും അനാഥ കാലിൽ വീണ് മാപ്പി ചോദിക്കുക. ഈയൊരു അവസ്ഥയിലെത്താൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് മുമ്പ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഞങ്ങളെ അത്ര നിരപ്പിലല്ലെന്ന് വെച്ചു. ഞാൻ ചോദിച്ചാൽ അതെന്താ കാര്യം? അത് സൗന്ദര്യപ്പണക്കൊന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല. അപ്പൊ അവളെ വിളിച്ച്. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിൽ ജോസ് പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യ, കൂടെ രണ്ട് സ്വന്തം മക്കളെയും കൊന്നുകൊണ്ട് കെട്ടിത്തൂക്കി കൊന്നും കൊണ്ടുള്ള ആത്മഹത്യ. പക്ഷേ അത് ഒരു കൊലപാതകം വിത്ത് ആത്മഹത്യ എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. സ്വന്തം പ്രശ്നങ്ങൾ, സ്വന്തമായിട്ട് ഡിപ്രഷനായപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിക്കിടയിൽ സ്വന്തം മക്കളെയും കൂടി കൊന്നുകൊണ്ടുപോയി. എനിക്ക് യോജിപ്പൊന്നുമില്ല. നിയോജാവണം, എന്തിനാ കൂടെ ഉള്ളതിനെ കൊന്നുകൊണ്ട് പോകണം എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാൻ അവിടെ ഉള്ളൂ. പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന തൻ്റെ വൈഫ്, ഈ പറയുന്ന ജോസ് പ്രമോദ് എന്ന് പറയുന്ന വ്യക്തി ഓട്ടോ ഡ്രൈവറാണ്, തൻ്റെ ഭാര്യ ഡോക്ടറാണ്. സ്കൂൾ കാലഘട്ടം മുതലേ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും, എങ്കിലും എൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രണയ വിവാഹം, അതിനുശേഷം രണ്ട് മക്കൾ. പക്ഷേ ജോസ് എന്ന് പറയുന്ന വ്യക്തി മദ്യപാനിയും കൂടിയാണ്. അതായത് വല്ലാണ്ടിലുമല്ല, ഡെയിലി മദ്യം അടിച്ചു പോകാൻ തെറ്റി ഉള്ള ടൈപ്പാണ്. കാരണം അങ്ങേക്ക് അങ്ങേറ്റ ഡിപ്രഷനും കാര്യങ്ങളായിരിക്കും, മീൻസ് വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഉറപ്പായിട്ട് ഡിപ്രഷനിലോട്ട് പോകും, അപ്പോൾ മാനസികമായിട്ട് നന്നായിട്ട് തളരും, അപ്പോൾ ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യും. പക്ഷേ ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഭാര്യ ഇവരെയും ഇട്ടിട്ട് വേറെ എവിടെയോ പോയിട്ട് പി ജിക്ക് വേണ്ടി പഠിക്കുകയാണ്. അതായത് ഡോക്ടറായിട്ട് അടുത്ത് പി ജി അങ്ങനെ മേളിലോട്ട് പോകാൻ വേണ്ടി അതിന് പഠിക്കുകയായിരുന്നു. എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല എന്നുള്ളത് മാറി നിന്ന് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ 8 വർഷത്തോളം ഈ പറയുന്ന ജോസാണ് മക്കളെയൊക്കെ നോക്കിയത്, രണ്ട് മക്കളെ. ആ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വിഷമം കേട്ടോ. താനോ പോയി രണ്ടിനെയും കൂടി കൊന്നുകൊണ്ടുപോയി. പിന്നെ ഈ പറയുന്ന ലക്ഷ്മിക്ക് മറ്റൊരു അഫെയറുണ്ട് എന്നുള്ളത് ജോസ് പറയുന്നില്ല, ജോസിൻ്റെ സഹോദരി പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം. അതിനുമുമ്പേ ഈ പറയുന്ന ജോസ് ആത്മഹത്യക്ക് ലാസ്റ്റ് പറഞ്ഞ ഒരു വോയിസ് ഉണ്ട്, വിഷമം തോന്നി കേട്ടപ്പോൾ. നമുക്ക് അത് ഫസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഈയൊരവസ്ഥയിലെത്താൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് പറ്റിയൊരു സംഭവമാണ്. ഞാൻ എന്റെ പിള്ളേരും കൂടി പോവുക, എന്നെ അടുത്ത് നിന്ന് എന്റെ പിള്ളേരെ ആരും എടുത്തോണ്ട് പോകരുത്. എന്നെ എവിടെയാണ് എന്റെ ഇത് ചെയ്തത്, അവിടെ എന്റെ പിള്ളേരും ഉണ്ടാവണം. ആരും എന്നെ മാറ്റിയിട്ട് എന്റെ പിള്ളേരെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകാൻ സമ്മതിക്കരുത്. അതിന് എന്ത് വന്നാലും ആണ് സമ്മതിക്കരുത്. എനിക്കെന്റെ പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്തെങ്കിലും ശേഷക്രിയകളെ ചെയ്യാവുന്നത് എനിക്കെന്റെ പിള്ളേർക്കും അണ്ണനെ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ അണ്ണനും അളിയനുമായിട്ട് ആലോചിച്ച് എന്ത് ശേഷക്രിയ വേണമെങ്കിലും ചെയ്യണം. ഞങ്ങൾ അനാഥമാവരുത്, ഞങ്ങൾ നല്ല രീതിയിൽ പോകാൻ, ഞങ്ങൾ നല്ല രീതിയിൽ പോകാനും വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചേഷകൾ കറക്റ്റായിട്ട് ചെയ്യാൻ അണാനും അയ്യനും ബാക്കിയുള്ള ഡെലിവറി ചേർന്ന് ചെയ്യണം. കാരണം ഞാനും എൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സ്കൂൾ കാലഘട്ടം മുതലേ ഇവർ രണ്ടുപേരും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ സ്കൂൾ കാലഘട്ടം മുതലേ അറിയാന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബോണ്ട് കാണും അവർക്കിടയിൽ. പക്ഷേ ഈ പറയുന്നത് പോലെ ലക്ഷ്മി ഡോക്ടറാവുകയും നമ്മുടെ ജോസ് വലിയ പഠിത്തത്തിലൊന്നും ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓട്ടോ ഡ്രൈവറായി മാറി. അപ്പോൾ അവർ മറ്റൊരു പഠിച്ച വലിയ സംഭവങ്ങൾ ഡോക്ടർ ആ ലെവലിലെത്തി. ഇങ്ങനെ ഒരു ഇതിലെത്തുമ്പോൾ തന്നെ അവർക്ക് തമ്മിലൊരു ഈഗോ ഒക്കെ കാണാം. ഞാൻ ഡോക്ടർ, എൻ്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവർ, ചിലപ്പോൾ നാണക്കേട് കൂടി കാണും പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ സെയിം ലെവലിൽ എന്താ അല്ലെങ്കിൽ സെയിം ലെവലിലൊക്കെ നോക്കിയാൽ മതിയടാ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും. എന്തിനാണ് വെറുതെ ആദ്യമൊക്കെ ഭയങ്കര പ്രേമം മറ്റാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കെട്ടും. കെട്ടി പറയാ ദിവസം കഴിയുമ്പോൾ അവളും ആർക്കായാലും അവന്മാർക്കായാലും ഈഗോകൾ വർക്കൗട്ടാവും. പിന്നെ ഇതുപോലെയൊക്കെ ഇരിക്കും. ഞാൻ ഡോക്ടർ ഓക്കെ, എന്നെ മനസ്സിൽ തോന്നും ഞാൻ ഡോക്ടർ ആ ഓട്ടോ ഡ്രൈവർ എന്നുള്ള മൈൻഡൊക്കെ വരൂടാ. നമ്മളെപ്പോഴും നമ്മുടെ ലെവലിൽ നിന്നാൽ മതി. അതാണ് എനിക്ക് നമ്മൾ പുരോഗമനം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചിലപ്പോൾ ഓട്ടോ ഡ്രൈവറും ഡോക്ടറും ഒക്കെ കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നവരും കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മളെപ്പോഴും നമ്മുടെ റേഞ്ച് നോക്കിയാൽ മതി. അല്ലാതെയൊക്കെ ഇതുപോലത്തെ കഥകളൊക്കെ സിനിമയിൽ കാണാൻ കൊള്ളാം, ഓട്ടോ ഡ്രൈവറും ഡോക്ടറും ഒന്നിച്ചതൊക്കെ. അല്ലാതെ ജീവിതത്തിൽ ഇതൊന്നും അത്ര വർക്കൗട്ടിങ് അല്ല, ഭയങ്കര റിസ്ക്കാണ് അല്ലേ. അവർക്ക് അവരുടെ സ്റ്റേറ്റസിനൊത്ത് നമ്മൾ എത്തിയില്ലെങ്കിൽ പട്ടി വിലയായിരിക്കൂടെ മനസ്സിലായ. ഇപ്പോൾ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ലക്ഷ്മി അധ്വാനിക്കുന്നു, അങ്ങേ വള്ള പിള്ളേരെ നോക്കി അവിടെ ഇരിക്കട്ടെ എന്നുള്ള മെൻറ്റാലിറ്റി ഒക്കെ വരും.
ഈഗോ വർക്കൗട്ട് ആവും. പിന്നെ ഈ പറഞ്ഞതുപോലെ ലക്ഷ്മിക്ക് മറ്റൊരു അഫയറും കൂടി ഉണ്ടായിരുന്നു. ഇവര് സ്കൂളിൽ നാൾ മുതൽ തുടങ്ങിയ പ്രണയമാണ്. ഈ പ്രണയത്തിലൊക്കെ എന്ത് ഇരിക്കുന്നെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പ്രണയം. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ ഇടക്കിടക്ക്, വേറൊന്നുമില്ല. ഈ പ്രണയം എന്ന് പറയുന്ന സാധനം നമുക്ക് ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരാളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അടുത്ത ആള് എന്നുള്ള ലെവലിൽ ഈ പ്രണയബന്ധങ്ങൾ പോകാറുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും ഒന്നല്ലെങ്കിൽ മറ്റതെന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കാത്തത് നമ്മുടെ അച്ഛനും അമ്മയാണ് അല്ലേ? അത് നമുക്ക് അച്ഛനും അമ്മയോട് നമ്മൾ പിണങ്ങുമ്പം നമ്മൾ വേറെ ആരെങ്കിലും അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് അടുത്ത് പോയി സ്നേഹിക്കും. ബ്രേക്കപ്പ് ഉണ്ടോ? അവിടെ ഒരു റിലേഷൻ ബ്രേക്ക് ഉണ്ടോ? ഇല്ല. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറയുന്ന ഒരു റിലേഷനിൽ നമുക്കൊരു ബ്രേക്കപ്പോ അങ്ങനെ ഒരു സംഭവമില്ല. ഉടക്കെ ഉടക്കി ഇരിക്കുന്ന രണ്ടു ദിവസം ഉണ്ടായിരിക്കും, മൂന്നിൻ്റെ ഒന്നും ഉണ്ട്. ഇതായിരിക്കും നമ്മുടെ പേരൻസ്, നമ്മുടെ മാതാപിതാക്കൾ. അത് ആ ഒരു ബോണ്ടാണ്. ആ ബോണ്ട് ഒരു അതാണ് സത്യം പറഞ്ഞാൽ പ്രണയം, അതാണ് സ്നേഹം. അല്ലാതെ മറ്റൊരു ട്രൂ ലവായിട്ട് എനിക്ക് ഇന്നത്തെ ബന്ധങ്ങൾ റിലേഷൻഷിപ്സിനെ എനിക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഒന്നിക്കുന്നവരുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ബോണ്ട് പരസ്പരം ഈഗോ വർക്കൗട്ടായി ക്ലാഷ് ആയി കഴിഞ്ഞാൽ രണ്ടും അടിച്ചു പിരിഞ്ഞു പോകും. അതാണ് സംഭവിക്കുന്നത്. കണ്ടറിയാം ഇതൊക്കെ എന്താ അവസ്ഥയെന്ന്. എന്തായാലും ഈ പറയുന്ന ജോസ് പ്രമോദിന്റെ സഹോദരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോ. മുമ്പ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ തങ്ങളെ അത്ര നിരപ്പിലല്ലെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു അത് എന്താ കാര്യം? അത് സൗന്ദര്യ പണക്കൊന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല. അപ്പോൾ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറയുന്നതെന്ന് പറഞ്ഞ് അത് നിങ്ങൾ അങ്ങളെ കുടിക്കുന്നു, കൊച്ചുങ്ങളെ നോക്കുന്നില്ല, ഒരുമാതിരി മോശമായ രീതിയിലൊക്കെ പറയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചുങ്ങളെ നോക്കാതെ നീ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൊച്ചുങ്ങളെ നോക്കാതെ പിന്നെ ആരാ നോക്കുന്നത്? എൻ്റെ അമ്മ അവരെ കൂടെ നിന്ന് അവൾ കമ്പിക്ക് അടിച്ച് എൻ്റെ അമ്മയെ ഓട്ടിച്ച് അവസാനം രാഖി രാമാനം എന്തെങ്കിൽ നേരെ ഇളയവനാണ്. ആ എന്താ ഞാൻ അറിഞ്ഞത്, കമ്പിക്ക് അടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അങ്ങനെ അവസാനം വിളിച്ച് പ്രമോദിൻ്റെ അടുത്ത് ചോദിച്ചവൻ പറഞ്ഞ് അത് ചേച്ചി കുഴപ്പമൊന്നുമില്ല, അതങ്ങ് മാറി അവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ പലയിടത്തും മാറി മാറി താമസിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു രണ്ട് ഒരു മൂന്ന് മാസം ആവും ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവരുടെ ആങ്ങളുടെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോവുകയും സഹകരിക്കുകയും എല്ലാം ചെയ്ത് അവരും നല്ല സഹകരണമായി. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ആങ്ങളെ കൊല്ലണം എന്നുള്ള മാനസികാവസ്ഥയിൽ ആരും നടന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു കാര്യം ചേച്ചി എടുത്ത് പറയാം, അവൾക്ക് അഫയർ ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന കുട്ടിയല്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നും പറഞ്ഞാണ് അവൻ അത് മുമ്പോട്ട് കൊണ്ടുപോയി. ചേച്ചി ഞാൻ അത് ആരുടെടുത്തും പറഞ്ഞില്ല, ചേച്ചി അടുത്ത് മാത്രമേ പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് സത്യമാണോടാ? അതാ നീ കള്ളം പറയുവാണ്? അതല്ല ചേച്ചി, സത്യം തന്നെയാണ്. ഞാൻ ചോദിച്ചത് ആരാ? അതൊരു മെഡിക്കൽ റെപ്പാ എന്ന് പറഞ്ഞിട്ടവൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് നിനക്ക് എന്ത് തെളിവ്? അത് അവളുടെ കയ്യിൽ അവളെ സംസാരിക്കുന്ന തെളിവ്. പിന്നെ അവരുമായിട്ട് ബീച്ചിലോ, ബീച്ചിലല്ലല്ലോ, പാർക്കിൽ അങ്ങാണ്ട് പോയെന്നും അത് കഴിഞ്ഞ് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വിട്, രാവിലെ 10 മണിക്ക് പോകുന്നവള് തിരിച്ച് വരുന്നത് 4 മണിക്കാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ അവളടുത്ത് പറഞ്ഞു ഞാൻ വെറുതെ ഇറങ്ങാൻ പോയതാ, അങ്ങനെ പോയതാ. അതെൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കുന്നു, പ്രമോദ എൻ്റെ വൈഫ് ലക്ഷ്മി ഞങ്ങൾ ചിന്നക്കടയിൽ വെച്ച് കണ്ട്, ഇല്ലെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് വെച്ച് കണ്ട്, അങ്ങനെ പലയിടത്തും വെച്ച് കണ്ടെന്ന് പറയുന്നു അവൻ. പക്ഷെ നമുക്കറിയത്തില്ല, ഇവർ താമസിക്കുന്ന മാടനിലയിലാണ്, ഞാൻ താമസിക്കുന്ന മേവർത്താണ്, ഇവൻ പറയുന്നത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അവൻ ഇവൻ്റെ അടുത്ത് വിളിച്ച് ഈ മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അവൾ ജീവിച്ചോ ജീവിക്കുന്ന കണക്ക് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവൾ മോശമായ രീതിയിലായിരിക്കും പോകുന്നത്, എനിക്കത് പറ്റത്തില്ല. ഞാൻ എനിക്ക് പണമില്ല, നമ്മൾ പാവങ്ങളാണ്, പക്ഷേ ഞാൻ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ അവനോട് പറയുന്നത് നീ വിഷമിക്കരുത്, നമുക്ക് പരിധി പറഞ്ഞു നിർത്താം. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മൂത്താങ്ങളെയും കൂടെ ചേർന്ന് ഇവിടെ വീട്ടിൽ പോയി, ഇവളെ വിളിച്ച് ഇവളെ അച്ഛനെ വിളിച്ച് അപ്പോഴൊക്കെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാലേ കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ല. മാർച്ച് കഴിയിട്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് അവർക്ക് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇവർ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. രണ്ട് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ അവർ ഡൈവോഴ്സ് നോട്ടീസിന് കൊടുത്തിട്ടുണ്ടെന്ന് ചേച്ചി എനിക്ക് റിപ്പോർട്ട് കിട്ടി. ഞാൻ ഇവിടെ അത് കൊടുക്കട്ടെ, അവർ കൊടുത്തെങ്കിൽ പോലും നീ കൂടെ ഒപ്പിട്ടാലല്ലേ നടക്കത്തുള്ളൂ, അതല്ല പോകുന്നെങ്കിൽ അവൾ പോട്ടെ, നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ കുഞ്ഞുങ്ങളെ അവർ എന്നെ നിന്ന് അകറ്റു എന്ന് പറഞ്ഞു. അതിൽ കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പോൾ കേൾക്കുന്നു, ഇവർ വെള്ളിയാഴ്ചയടന്ന് അവൻ വ്യാഴാഴ്ചയടന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞെന്ന് ഇനി തൊട്ട് പിന്നെ തിങ്കളാഴ്ച മുതൽ മക്കളെ കൊണ്ടാക്കുന്നത് അമ്മാമ്മയും അപ്പുപ്പനുമാണ്, പ്രമോദ് വരത്തില്ല, പ്രമോദ് സുഖമില്ലാതെ കിടക്കുവാണ് എന്നും പറഞ്ഞ് അവരെ ടീച്ചർമാരോട് പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടില്ല, പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവരെ വിളിച്ച് അപ്പോൾ ഈ ഒരു 2-3 മാസം കൊണ്ട് ഇവനാണ് രാവിലെ കൊണ്ടാക്കുന്നത് തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടീച്ചർമാർക്ക് രണ്ടുപേരുടെയും ടീച്ചർമാർക്ക് പ്രമോദിനെ നല്ലോണം അറിയാം. അപ്പോൾ പ്രമോദിനെ വിളിച്ച് ചോദിച്ചതാണോ അതാ ഇനി പുള്ളർ വീട്ടിൽ വന്നപ്പം അച്ഛാ ഞങ്ങളെ ഇത് കണക്ക് അമ്മാമ്മ ഒന്ന് കൊണ്ടുപോകും, ഞങ്ങളെ ഇനി ഇവിടെ ആക്കത്തില്ല എന്ന് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറയുന്നത് എനിക്ക് ഇതിൽ മെയിനായിട്ട് ഒരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ആയിക്കോട്ടെ, ഇത് രണ്ടിലേതായാലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് എടുക്കുന്നതായാലും മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ പോകുന്നതായാലും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആകുന്നതായാലും അതിനുശേഷം മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകുന്നതായാലും ഇതിലൊക്കെ പൊതുവേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവും മക്കളും ഇരിക്കെ മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നതിന് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോയെന്ന് പറയാൻ പറ്റത്തില്ല, അവിഹിതം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഭർത്താവിനെയും മക്കളെയും ചതിച്ചുകൊണ്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നത്, അതിന് അവിഹിതമൊന്നും വേറൊരു വാക്കും പറയാൻ പറ്റില്ല, ഞാൻ പറയുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, ബിഫോർ മാരേജ് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അവനെ വച്ചുകൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ പോകുന്നതും ഈ പറയുന്ന പോലെ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മൂവണോ ഒന്നും അല്ല. ഡിവോഴ്സ് ആയാലും ബ്രേക്കപ്പ് ആയാലും മ്യൂച്വലി എടുക്കേണ്ട തീരുമാനമാണ്, രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ച് തീരുമാനിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്.
രണ്ടുപേരുടെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അല്ലാണ്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആ എനിക്ക് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് നേരെ പോയല്ല ചെയ്യുന്നത്. ഈ മിതുമോഹന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്, ആ പയ്യൻ ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അതിനൊരു ഒരു രീതിയുണ്ട്, മനസ്സിലായ? അത് നിങ്ങൾ പരസ്പരം പറഞ്ഞെടുക്കണം. അല്ലാണ്ട് ഇരിക്കുന്ന പിന്നെ അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ഉടനെ അവനെ വച്ചുകൊണ്ട് വേറെ തന്നെ അടുത്ത് പോകരുത്. അതിന് വേറെ എന്തെങ്കിലുമൊക്കെയാണ് പറയേണ്ടത്, മനസ്സിലായി? അവീതവും വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. അവീതം കാരണമാണ് ഇവിടെ പല കുടുംബ ബന്ധങ്ങളും, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിന് മുമ്പ് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്സായിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അടുത്ത് അവനെ വച്ചുകൊണ്ട് വേറെ തന്നെ ഇവിടെ പോകുന്നതിനൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ റിലേഷൻഷിപ്പിന്റെ ആ ബോണ്ട് തന്നെ തകർന്നു പോയത്, മനസ്സിലായോ? ഇന്ന് പറയണം വിവാഹം ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതാവുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ആ പാർട്ട്ണറിന് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നുകിൽ അത് തിരുത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല, അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മ്യൂച്വലി ഒരു തീരുമാനമെടുത്ത് ആ റിലേഷൻ ബ്രേക്ക് ചെയ്യുക. അല്ലാണ്ട് എന്നെ അവൾക്ക് എൻ്റെ ഭാഗത്തു നിന്നൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ അവൾ എന്നെ വെച്ചുകൊണ്ട് വേറെ ഒരുത്തനെ അടികൂടി സ്നേഹിക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? അതിനെ വേറെ പേരിട്ടാണ് വിളിക്കേണ്ടത്. അല്ല, അത് തിരിച്ചായാലും ബോയ് അങ്ങോട്ടായാലും ഗേൾ ഇങ്ങോട്ടായാലും എന്തായാലും, അല്ലാതെ ഈ കാണിച്ചതൊക്കെ ഈ പ്രമോദിനെ ജോസ് പ്രമോദിനോട് കാണിച്ചൊക്കെ തെണ്ടിത്തനമാണ്. അവനെ വച്ചുകൊണ്ട് അവൻ മദ്യപാനിയാണ് ഓക്കെ, അത് പറഞ്ഞ് പറ്റൂലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് നിയമപരമായി വാങ്ങിയിട്ട് അബന്ധം ഏർപ്പെടുത്തുക, അല്ലാതെ അടികൂടി വെച്ചിട്ട് വേറൊരുത്തനോട് കറങ്ങി നടക്കുകയല്ല ചെയ്യുന്നത്. ഇതിനൊക്കെ തെണ്ടിത്തനം നന്നല്ലാമേ തന്നെ ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ, മനസ്സിലായ? ജോസ് പ്രമോദ് ചെയ്ത ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. നീ ആത്മഹത്യ ചെയ്തു, ആത്മഹത്യയെ ഏറ്റവും തെറ്റ്. നിനക്ക് നീ നിന്റെ മക്കളും പോയിട്ട് നഷ്ടമാർക്കാം, നിനക്കും നിന്റെ മക്കൾക്കും ആണ്. അല്ലാതെ ഈ പറയുന്ന ലക്ഷ്മിക്ക് അവളാണ്, അവൾ കുറച്ച് ദിവസം ഇതിന് മൂന്നായിട്ട് ഈ പറഞ്ഞ മറ്റേ വ്യക്തി അവിടെ അങ്ങ് പോകും. അവൾക്ക് ഇപ്പോൾ എളുപ്പമായല്ലോ, ഇനി നിങ്ങളാരും ഇല്ലല്ലോ, മക്കളും പോയി നീയും പോയി എല്ലാം പോയി, ഭർത്താവും മക്കളും എല്ലാം പോയി, അതുകൊണ്ട് ഇനി ഭാര്യയ്ക്ക് വേറെ അയാളുടെ അവിടെ പോവാം, ലൈസൻസ് കിട്ടിയതുപോലെ. അപ്പോൾ നിങ്ങൾ ജീവിച്ചാണ് കാണിക്കേണ്ടത്, ആത്മഹത്യ അല്ല ചൂസ് ചെയ്യേണ്ടത്, മനസ്സിലായോ? ഇത് ഭയങ്കര റോങ് ആണ്, ഭയങ്കര റോങ്. അവീതം ഒരു റിലേഷൻഷിപ്പിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്തൊരു കാലമായി മാറിയിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നടാവേ. അത്രേ ഉള്ളൂ ലൈഫ്. എന്തായാലും കൊള്ളാം കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കണ്ടി പുതിയ വീഡിയോ ഇടണം.